ഞാൻ ഡോക്ടർ നിസാമുദ്ദീൻ, ആയുർവേദന ആയുർവേദ ആശുപത്രിയുടെ കൊച്ചി ശാഖയിലെ ചീഫ് ഫിസിഷ്യനാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ചികിത്സാ രീതിയെക്കുറിച്ചാണ്, ജളൂക്കാവചരണം അഥവാ ലീച്ച് തെറാപ്പി. പല അസുഖങ്ങളിലും ആയുർവേദത്തിൽ രക്തമോക്ഷം വിധിക്കുന്നുണ്ട്. ശരീരത്തിലുള്ള ദുഷ്ടരക്തത്തെ പുറത്തേക്ക് കളയുകയും അതുവഴി രോഗശമനം വരുത്തുകയുമാണ് രക്തമോക്ഷം എന്ന ചികിത്സാ രീതിയുടെ ലക്ഷ്യം. പല വിധത്തിലും രക്തമോക്ഷം ചെയ്യാം. കൊമ്പ് വയ്ക്കുക, പ്രച്ഛാനം ചെയ്യുക, അട്ടയെ കടിപ്പിച്ച് രക്തം കളയുക തുടങ്ങിയവയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ലളിതമായതും ഏറ്റവും ഫലപ്രദമായും ചെയ്യാവുന്ന ഒരു ചികിത്സാ രീതിയാണ് ജളൂക്കാവചരണം അഥവാ ലീച്ച് തെറാപ്പി. 10 വിധത്തിലുള്ള അട്ടകളെക്കുറിച്ച് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. എന്നാൽ ഇതിൽ 5 എണ്ണം മാത്രമേ ചികിത്സയ്ക്ക് യോഗ്യമായിട്ടുള്ളവയുള്ളൂ. ഇതിൽ തന്നെ പിങ്കള എന്ന് പറയുന്ന അട്ടയാണ് നമുക്ക് നാട്ടിൽ സുലഭമായിട്ട് ലഭിക്കുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നതും. രക്തദുഷ്ടി വരുന്ന അസുഖങ്ങളിലാണ് പ്രധാനമായും നമ്മൾ രക്തമോക്ഷം ചെയ്യുന്നത്. രക്തദുഷ്ടി വരുന്ന വാതരക്തം, നീർക്കെട്ട്, ശരീരത്തിൽ വരുന്ന വ്രണങ്ങൾ, പ്രമേഹത്തിലുണ്ടാവുന്ന വ്രണങ്ങൾ, പൈൽസ് തുടങ്ങിയ അസുഖങ്ങളിൽ രക്തമോക്ഷം അട്ടയെ കടിപ്പിച്ച് ചെയ്യുന്നത് വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. ഇനി നമുക്ക് അട്ടയെ കടിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി അട്ടയെ മഞ്ഞൾ കലക്കിയ വെള്ളത്തിലും അതിനുശേഷം ശുദ്ധജലത്തിലും ഇട്ട് വയ്ക്കണം. ശുദ്ധജലത്തിലിടുമ്പോൾ ആക്റ്റീവായി ഓടിക്കളിക്കുന്ന അട്ടകളെ മാത്രമേ നമ്മൾ ചികിത്സയ്ക്കായി ഉപയോഗിക്കാറുള്ളൂ. അതിനുശേഷം ഈ അട്ടയെ നമ്മൾ രോഗിയുടെ കടിപ്പിക്കേണ്ട ഭാഗത്ത് ഡയറക്റ്റായിട്ട് വെച്ചു കൊടുക്കുന്നു. അട്ടയുടെ പ്രകൃതിയുള്ള സ്വഭാവം മൂലം അട്ട അവിടെ കടിക്കുകയും രക്തം കുടിച്ചു തുടങ്ങുകയും ചെയ്യും. ഇങ്ങനെ രക്തം കുടിച്ചു തുടങ്ങുന്ന അട്ടയെ നമ്മൾ വെള്ളം നനച്ച ഒരു കോട്ടൺ കൊണ്ട് പുതപ്പിച്ചു കൊടുക്കണം. സാധാരണ വെള്ളത്തിലാണ് അട്ടകളെ കാണുന്നത്. ആ അട്ടയ്ക്ക് ചൂട് തട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ആവശ്യത്തിന് രക്തം കുടിച്ചു കഴിഞ്ഞാൽ അട്ട തന്നെ കടിവിടുന്നതാണ്. കടി വിട്ട് കഴിഞ്ഞാലും കുറച്ചുനേരം കടിവായിൽ നിന്നും രക്തം വന്നുകൊണ്ടിരിക്കും. അട്ടയുടെ ഉമിനീരിലുള്ള ഹിരുഡിൻ എന്ന പദാർത്ഥമാണ് ഇതിന് കാരണമായിട്ടുള്ളത്. ഇങ്ങനെ രക്തം വരുന്നത് തടയാൻ വേണ്ടി നമ്മൾ ചില മരുന്നുകൾ വെച്ച് ബാൻഡേജ് ചെയ്യുകയും മുറിവിനെ അണുവിമുക്തമാക്കി സൂക്ഷിക്കുകയും ചെയ്യുന്നതാണ്. രക്തത്തിന് ദുഷ്ടി വരുന്ന അസുഖങ്ങളിലാണ് പ്രധാനമായും നമ്മൾ ലീച്ച് തെറാപ്പി ചെയ്യുന്നത്. വാതരക്തം, പ്രമേഹം മൂലമോ അല്ലാതെയോ ഉണ്ടാകുന്ന വ്രണങ്ങൾ, എക്സിമ പോലുള്ള സ്കിൻ ഡിസീസസ് എന്നിവയിലാണ് പ്രധാനമായും നമ്മൾ രക്തമോക്ഷം ചെയ്തു വരുന്നത്. ഇതുകൂടാതെ തലച്ചോറിനകത്ത് രക്തം കട്ടപിടിച്ച് വരുന്ന പക്ഷാഘാതം മുതലായ അസുഖങ്ങളിലും മറ്റു ചികിത്സകളോടൊപ്പം രക്തമോക്ഷം ചെയ്യാവുന്നതാണ്. എന്നാൽ രക്തം കട്ടപിടിക്കാതിരിക്കുന്ന അവസ്ഥയായ ഹീമോഫീലിയ, അതുപോലെ ഗർഭിണികൾ ഇങ്ങനെയുള്ളവരിൽ നമ്മൾ രക്തമോക്ഷം അനുവദിക്കുന്നതല്ല. അട്ട കടിക്കുമ്പോൾ അട്ടയുടെ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഹിരുഡിൻ എന്ന പദാർത്ഥം രക്തത്തിൽ കലരുകയും അതുവഴി സ്വാഭാവികമായി രക്തം കട്ടപിടിക്കുന്നതിനുള്ള സാധ്യത കുറയുകയും ചെയ്യുന്നു. ഇതുമൂലം ചികിത്സ കഴിഞ്ഞാലും അട്ടയുടെ കടിവായിൽ നിന്നും അല്പനേരത്തേക്ക് കൂടെ രക്തം പുറത്തേക്ക് വരുന്നതാണ്. ഇത് നമ്മൾ ബാൻഡേജ് ചെയ്യുക, അണുവിമുക്തമാക്കി വയ്ക്കുക എന്നിവയുടെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരവസ്ഥയാണ്. വളരെ ഫലപ്രദമായതും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതും തീരെ സൈഡ് എഫക്റ്റുകൾ ഇല്ലാത്തതുമായ ചികിത്സാ രീതി ഇനിയും പ്രചാരം കൈവരിക്കേണ്ടതാണ്.